വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളോടുകൂടെ ഇങ്ങനെ ദൈവവചനവുമായി സന്ധിക്കുവാൻ കർത്താവ് ഒരു അവസരം കൂടെ തന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ വീണ്ടും ജനനത്തിൻ്റെ 7 തെളിവുകളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കാൻ ആരംഭിച്ചത്. അതിൽ നമ്മളൊരു കാര്യം മാത്രമാണ് കണ്ടത് കഴിഞ്ഞ ആഴ്ചയിൽ, അത് വെളിച്ചത്തിൽ നടക്കണം എന്നുള്ളതാണ്. ഒരു വീണ്ടും ജനിച്ച വ്യക്തി വെളിച്ചത്തിൽ നടക്കണം എന്ന് വെച്ചെന്നാൽ അവനൊരു സത്യസന്ധനായി ഒരു നിഷ്കളങ്കനായി ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ അതിലൂടെ കണ്ടത്. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു 2 കാര്യങ്ങൾ കൂടി പറയാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. എല്ലാം വാസ്തവത്തിൽ ഒന്ന് വിശദമായിട്ട് പറയാനായിട്ട് നമുക്ക് ഒരുപാട് സമയം പിടിക്കുമെങ്കിലും സംക്ഷിപ്തമായിട്ടാണെങ്കിലും 2 കാര്യങ്ങൾ പറയാം. 2 കാര്യം, നമ്മൾ റോമാലേഖനം 12 രണ്ടാം വാക്യമാണ്, ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പം വീണ്ടും ജനിച്ച ഒരു വ്യക്തി ഈ ലോകത്തിന് അനുരൂപനാകുന്നില്ല. കണ്ടോ, എത്ര വിലപ്പെട്ട കാര്യമാണ്. നാം ഈ ലോകത്തിന് അനുരൂപയാകാൻ പാടില്ല. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പാപത്താൽ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയെല്ലാം മലിനപ്പെട്ടതാണ്. ഈ ലോകവ്യവസ്ഥിതി അതിന് പിന്നിൽ പിശാചാണ്. അതുകൊണ്ട് പിശാചിൻ്റെ ലോകവ്യവസ്ഥിതികൾക്കൊരിക്കലും അനുകൂലമാകാതെ നമ്മൾ വ്യത്യസ്തരായി ജീവിക്കണം എന്നതാണ് വീണ്ടും ജനിച്ച എല്ലാ ദൈവമക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം. അതിനെക്കുറിച്ച് ആ വാക്യം മുഴുവനും വായിച്ചു കഴിഞ്ഞാൽ അവിടെ വായിക്കുന്ന എന്തുവാണ്, അനുരൂപയാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന്. എന്താണ് ഈ ദൈവഹിതം? നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താ? ദൈവഹിതം ഒരുപാട് രീതിയിൽ ഒരുപാട് വചനങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. എങ്കിലും ലാസ്റ്റ് ദൈവത്തിൻ്റെ ഏറ്റവും അവസാനം ദൈവം ആഗ്രഹിക്കുന്ന ഹിതം എന്നുള്ളത് നാം പുത്രനെ പോലെ ആയിത്തീരണം എന്നുള്ളതാണ്. നാം കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. അപ്പോൾ അങ്ങനെ നമ്മൾ ആയിത്തീരുക എന്ന് ആഗ്രഹിക്കുന്ന ആ പിതാവിൻ്റെ ആ ഹിതത്തിലേക്കാണ് നമ്മൾ ഓരോ ദിവസവും വളരേണ്ടത്. കാരണം ഒന്നിയോന നാലിൻ്റെ 17 ഈ പാട്ടിൽ അവസാനം വായിക്കുന്നത് അവനായിരുന്നതുപോലെ നാമും ഈ ലോകത്തിലായിരിക്കുന്നു എന്നാണ്. അപ്പോൾ കർത്താവ് ഈ ലോകത്തിൽ എങ്ങനെയായിരുന്നോ അങ്ങനെ നമ്മളെ ദൈവം ഇവിടെ ആക്കി വച്ചിരിക്കുക. ആ കർത്താവിന് പ്രതിബിംബിക്കുന്നവരായി, കർത്താവിന് ജീവിക്കുന്നവരായി, അല്ല കർത്താവ് ജീവിക്കുന്നവരായി നാം ഈ ലോകത്തിലായിത്തീരണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചല്ലോ, പൗലോസേ പറഞ്ഞില്ലേ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം, ഫിലിപ്പിയർ 1:21. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തു ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഇവിടെ നമ്മൾ ലോകത്തോട് അനുരൂപരാകാൻ പാടില്ല. നമ്മൾ ഈ ലോകത്തിൽ നിന്നും വ്യത്യസ്തരായി തന്നെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെ ദൈവം ലോകത്തിൽ നിന്നും വേർപെടുത്തി, അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധന്മാരെന്ന് വിളിക്കപ്പെടുന്നത്. ദൈവത്തിന് വേണ്ടി എന്തെല്ലാം വേർതിരിച്ചോ അതെല്ലാം വിശുദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ തലമുറയിൽ ദൈവം നമ്മളെ തനിക്കായി വേർപെടുത്തി എന്നുള്ളത് എത്ര ഭാഗ്യകരമാണ്. ഇത് ദൈവം ചെയ്തതാവട്ടോ. ഇന്ന് നമുക്കറിയാം ക്രിസ്തീയ സമൂഹങ്ങളൊക്കെ വിശുദ്ധന്മാരെന്ന് പറയുന്നത് എപ്പോഴാണ്? മരണാനന്തരം വിശുദ്ധന്മാരായി ഘോഷിക്കുന്ന നടപടികളെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ലേഖനങ്ങളെല്ലാം ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർക്കാണ്. അതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മൾ വിശുദ്ധന്മാരായി തീരണം. ആരും നമ്മൾ വിശുദ്ധന്മാരായി തീരുന്നില്ല. നാം എല്ലാവരും പാപത്തിൽ ജനിച്ചവരാണ്. എന്നാൽ കർത്താവ് ആരെ തനിക്ക് വേണ്ടി വേർതിരിച്ചോ, നമ്മളെല്ലാം ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരാണ്. വീണ്ടും ജനിച്ച എല്ലാ ദൈവമക്കളും വേർതിരിക്കപ്പെട്ടവരാണ്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപരാകരുത്. കർത്താവ് തന്നെ പിന്നെ തന്നെ അനുഗമിക്കുന്ന തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം യോഹന്നാൻ്റെ സുവിശേഷം 15:18-20 വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഞാൻ വായിക്കാം. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കോർപ്പിൻ. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ
നിങ്ങളെയും ഉപദ്രവിക്കും. എൻ്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടേത് പ്രമാണിക്കും. നോക്കണേ എത്ര ശക്തമായ കാര്യമാണ്. അപ്പം 18 വാക്യം പറയാണ്, ലോകം നിങ്ങളെ പഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പഹിച്ചിരിക്കുന്നു എന്ന് അറിയുവിൻ. ഓ കണ്ടോ എത്ര ശക്തമാക്കിയ പറയും, ലോകം നിങ്ങളെ പഹിക്കുന്നുവെങ്കിൽ. നിശ്ചയമായിട്ടും ശരിയല്ലേ? നമ്മൾ ദൈവത്താൽ വിളിച്ച് വേദനിക്കപ്പെട്ട് കഴിയുമ്പോൾ എല്ലാവരും നമ്മളെ പഹിക്കാൻ ആരംഭിക്കും. ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എന്നെ ആദ്യം പകച്ചു. എന്തെല്ലാം പറയാനിടയായി. എന്നാൽ എനിക്ക് ഉപദ്രവം നേരിട്ടില്ല കേട്ടോ. എല്ലാവരും വളരെ ഒരു മയമുള്ള പകയായിരുന്നു എന്ന് പറയാം. എന്നാലും ജനങ്ങൾക്ക് അതങ്ങോട്ട് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ സ്നേഹിതരൊക്കെ എന്നെ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ചവരെല്ലാം എന്നെ വിട്ടുപോകാനിടയായി തീർന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ ദൈവത്താൽ വിളിച്ച് വേദനിക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ ലോകം നമ്മളെ പകയ്ക്കും, ലോകക്കാർ നമ്മളെ പകയ്ക്കും, ഉറ്റവരും ഉടയവരുമൊക്കെ നമ്മളെ പകയ്ക്കും. അത് സത്യമല്ലേ? ഞാൻ പ്രത്യേകിച്ചും RBI ജോലി ചെയ്തപ്പോൾ എൻ്റെ കൂടെയുള്ളവരെല്ലാം ഞാൻ കർത്താവിലായി കഴിഞ്ഞപ്പോൾ എന്നെ ജനങ്ങളെല്ലാം പകയ്ക്കാൻ ആരംഭിച്ചു. കാരണം എന്നറിയോ, നമ്മളൊന്ന് നമ്മൾ അന്യ ദേവന്മാരുടെ നാമം നമ്മുടെ ആദരങ്ങളെടുക്കില്ല, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമേ എടുക്കൂ. അപ്പോൾ അത് അവർക്ക് ഒരു വലിയ ജലസി ഉണ്ടാക്കുമായിരുന്നു. മറ്റൊന്ന്, നമ്മൾ അവർ കൊണ്ടുവരുന്ന പ്രസാദമൊന്നും കഴിക്കില്ല. അവരുടേതായിരിക്കുന്ന ഉത്സവങ്ങളിലോ മറ്റുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ പങ്കെടുക്കില്ല. അവരുടേതായിരിക്കുന്ന അങ്ങനെയുള്ള വിഗ്രഹങ്ങളും മേടിക്കാനുള്ള പിരിവുകളും നമ്മൾ കൊടുക്കില്ല. ഇതൊക്കെ വരുമ്പോൾ എങ്ങനെയും അവർ പഹിക്കാതിരിക്കും അല്ലേ? നിശ്ചയമായിട്ടും പഹിക്കും. നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊരിക്കലും അവരോട് ചേർന്ന് പോകാൻ പറ്റിയല്ല. കാരണം വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനത്തിന് ദൈവം തന്നിരിക്കുന്ന ചില വ്യവസ്ഥയുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ ആ വ്യവസ്ഥ അനുസരിക്കാൻ കടപ്പെട്ടവനാണ്, തൻ്റെ വിധികളിൽ നടക്കുമാറാക്കുമെന്നാണ് നമ്മൾ Ezekiel 36:27 അവസാനം വായിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു വ്യക്തിയെ മാത്രമേ ദൈവത്തിന് അങ്ങനെ നടത്താൻ പറ്റൂ. വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ നടക്കാൻ പറ്റൂ. നമുക്കറിയാം, ഈവൻ പഴയ നിയമ ഇസ്രായേലിന് പോലും അവരെ വിളിച്ച് വേർപെടുത്തിയപ്പോൾ ദൈവം അവർക്ക് കൃത്യമായിരിക്കുന്ന ചില വ്യവസ്ഥകൾ കൊടുത്തിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞ് ആക്ഷേപിക്കാം. ലേവിയ വ്യവസ്ഥ 18:3-4 ഞാൻ വായിക്കാം. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയേൽ ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത്. അവരുടെ മര്യാദ ആചരിക്കരുത്. എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. കണ്ടോ എത്ര ശക്തമായ മുന്നറിയിപ്പാണ്. അപ്പോൾ നിങ്ങളെ ഞാൻ വീണ്ടെടുത്ത അല്ലെങ്കിൽ വിടുവിച്ച ആ മിസ്രയീം ദേശത്തിലെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും നിങ്ങൾ ഇനി അനുഷ്ഠിക്കാൻ പാടില്ല. അല്ല, നിങ്ങളെ എത്തിക്കുന്ന കനാൻ ദേശത്തിലെ കനാൻ നിവാസികളുടേതായ ആചരണങ്ങളോ അനുഷ്ഠാനങ്ങളോ നിങ്ങൾ ഒരിക്കലും പിൻപറ്റാൻ പാടില്ല. ദൈവം തന്ന പ്രമാണം, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യം. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കുള്ള ശ്രേഷ്ഠത നമ്മുടെ കയ്യിൽ ദൈവത്തിൻ്റെ പ്രമാണമുണ്ട്, ദൈവത്തിൻ്റെ വചനമുണ്ട് എന്നുള്ളതാണ്. അപ്പം അത് തന്നെ നമ്മളെ മറ്റുള്ളതൊന്നും തികച്ചും വ്യത്യസ്തരാക്കുന്നു. ഞാൻ നമുക്കറിയാം, ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്. ആവർത്തന പുസ്തകം 4:6 അത് ഞാൻ വായിക്കാം. അവയെ പ്രമാണിച്ച് നടപ്പിൻ. ഇത് തന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവും ആയിരിക്കുന്നത്. അവർ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് ഏറ്റുപറയും. അപ്പോൾ എത്ര വലിയ കാര്യമാണ്. അപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, വ്യവസ്ഥകൾ, അതന്യ മറ്റുള്ള മതസ്ഥരിൽ നിന്നും ജാതിയിൽ നിന്നൊക്കെ ഒരു ഉന്നതമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് ചെന്ന് പറയുന്ന എസ്രായുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. അതിൻ്റെ 3:3 എസ്രായുടെ പുസ്തകം 3:3 അതിൻ്റെ
പിന്നെ സോറി എസ്ര അല്ല എസ്തേർ എസ്തർ സോറി എസ്തേറിൻ്റെ പുസ്തകം നമ്മൾ പിന്നെ എസ്തേർ അതിൻ്റെ മൂന്നാം അധ്യായം അതിൻ്റെ 8-9 വാക്യം. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചെതിറിക്കിടക്കുന്നു, അവരുടെ ന്യായ പ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അവർ രാജാവിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നുമില്ല, അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് രാജാവിന് യോഗ്യമല്ല. രാജാവിന് സമ്മതമുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കേണ്ടതിന് സന്ദേശം എഴുതി അയക്കണം എന്ന്. അപ്പോൾ ഇവിടെ പറയുന്നത് അവരെ നശിപ്പിക്കണമെന്നാണ്. ഇതല്ലേ ശരിയല്ലേ? നമ്മൾ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നിശ്ചയമായും ഈ ലോകം നമ്മളെ വായിക്കും. അവർക്ക് നമ്മളെ സഹിക്കാൻ കഴിയില്ല, എങ്ങനെയെങ്കിലും നമ്മളെ ഒടുക്കിക്കളയണം എന്നുള്ളതായിരിക്കും അവരുടെ ചിന്താഗതി. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കൃപ ലഭിച്ചത് ഈ കൃപ ഒരിക്കലും നഷ്ടമാക്കരുത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. അത് ശരിയല്ലേ? ഞാൻ എൻ്റെ 24 വയസ്സ് വരെയുള്ള എൻ്റെ ആയുസ്സിൽ ഈ ലോകം എന്നെ വളരെ സ്നേഹിച്ചു, എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. എന്നാൽ ഞാൻ കർത്താവിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട ശേഷം ഈ കൂട്ടുകാരെല്ലാവരും എന്നെ പകച്ചു. ഒരാൾ പോലും എന്നോട് കൂടെ അല്ലെങ്കിൽ ഈ സത്യത്തിലേക്ക് വരുവാനായിട്ട് അവർ താല്പര്യപ്പെട്ടില്ല. അവർ പല പല ദുർവ്യാഖ്യാനങ്ങളും ചെയ്തു, ഇവന് അമേരിക്കയിൽ നിന്ന് വലിയ പണമല്ലേ കിട്ടുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്. അവർക്ക് ആ സത്യമൊന്നും മനസ്സിലായില്ല. നമ്മളൊരു കാര്യം, എന്നാൽ ഒരു കാര്യമുണ്ട്, എല്ലാവരും ഒരു കാര്യം പറഞ്ഞു, അവനാള് പൂർണ്ണമായും ആള് മാറി, അവന് വാസ്തവത്തിലോ പഴയ ടോമി അല്ല എന്ന് എല്ലാവരും വീട്ടുകാരും നാട്ടുകാരും സ്നേഹിതരും എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. എങ്കിലും അവർക്ക് ഈ സത്യം ഗ്രഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. വളരെ അപൂർവം ചിലരൊക്കെ വീട്ടുകാരിലും ആ നാട്ടുകാരിലും ഒക്കെ മുന്നോട്ട് വരാനിടയായി, എങ്കിലും അനേകർക്കും ഈ സത്യം വെളിപ്പെട്ട് കിട്ടിയില്ല. അത് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഒരു കൃപയാണ്, കാരണം പിതാവ് ആകർഷിക്കാതെ ആരും പുത്രൻ്റെ അടുക്കൽ വരുന്നില്ല. ദൈവം വെളിപ്പെടുത്തണം പുത്രനെ, എങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഈ ലോകത്തിന് അനുരൂപരാകാൻ പാടില്ല. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം പ്രത്യേകം ഓർക്കണേ, ഈ ലോകം ഇന്ന് ഭയങ്കരമായിരിക്കുന്ന നമുക്കറിയാം, ഭയങ്കരമായ പാപത്തിൻ്റെ ഒഴുക്ക് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇൻ്റർനെറ്റും ടി വിയും ഈ മൊബൈൽ ഫോണും ഒക്കെ ഇന്ന് വാസ്തവത്തിൽ എന്താ, മനുഷ്യനെ ഇത്രമാത്രം പാപം കുടിപ്പിച്ചുകൊണ്ടിരിക്കുക. അനേകരും ആ പാപത്തിന് മേലെ ഇതുമാത്രം കൊണ്ട് ആത്മഹത്യ വർദ്ധിക്കുന്നു. കുഞ്ഞുങ്ങൾ അനുസരണമില്ലാത്തവരെ മാറുന്നു. ഭയങ്കരമായ പ്രവർത്തനങ്ങൾ, ഭയങ്കരമായിരിക്കുന്ന, ഒരിക്കലും കേൾക്കാത്ത ഭയങ്കര ഹീന പാപങ്ങളല്ലേ പെരുകുന്നേ. കാരണമൊക്കെ ഈ മാധ്യമങ്ങളിലൂടെ ആ പിശാച് ജനങ്ങളിലേക്ക് അവൻ്റെ ആ സ്വാധീനം കൂടുതലായി കൊണ്ടുവരുന്നതുള്ള. അതുകൊണ്ടാണ് ഈ പിശാചിനെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 30 വാക്യത്തിൽ കർത്താവ് തന്നെ പറഞ്ഞത്, പിശാചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചേൽപ്പിക്കാം. 14 അധ്യായത്തിൻ്റെ 30 വാക്യം അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒന്നും എൻ്റെ അടുത്ത് ഇല്ലെന്നാണ് പറഞ്ഞൊരു കാര്യം. അപ്പോൾ പിശാചിനെ പറഞ്ഞിരിക്കുന്നത് അവൻ ലോകത്തിൻ്റെ പ്രഭു എന്നാണ്, ലോകത്തിൻ്റെ പ്രഭു. അപ്പോൾ ലോകത്തിൻ്റെ ദൈവം, അതിന് നമ്മൾക്ക് നമ്മൾ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 1 യോഹന്നാൻ അതിൻ്റെ 5-ാം അധ്യായം 19-ാം വാക്യം, ഇതൊക്കെ വിശുദ്ധന്മാരുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് നല്ല ഓർമ്മയുള്ള വാക്കുകളാണ്. പിന്നെ അതിൻ്റെ 19-ാം വാക്യം, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. നോക്കണം, മുഴു ലോകവും, ഇന്ന് കാണുന്ന ഈ മുഴു ലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണ്. അതിൽ നിന്നാണ് പ്രിയമുള്ളവരെ നമ്മളെ കർത്താവ് രക്ഷിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രമാത്രം ഈ ലോകത്തു നിന്നും വേറെപ്പെട്ടവരായി ജീവിക്കണം. നമ്മളിപ്പോൾ ലോകത്തിലായിരിക്കുന്നെങ്കിലും ലോകം നമ്മിലാകരുത്, അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വള്ളം വെള്ളത്തിൽ കിടക്കണം, വെള്ളം വള്ളത്തിലായാൽ അത് മുങ്ങിപ്പോകും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ലോകക്കാരെ പോലെ ആകരുത്, ലോകത്തോട് അനുരൂപരാകരുത്. നാം ഓരോ ദിവസവും ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കണം.
നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് രണ്ട് കൊരിന്തർ 3:18 നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. 2 കൊരിന്തർ 3:18 നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അതേ പ്രതിമയായി നമ്മൾ ഓരോ ദിവസവും നമ്മൾ ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കണം. അതാണ് ദൈവത്തിൻ്റെ പൂർണ്ണഹിതം. അപ്പം ആ പൂർണ്ണഹിതത്തിൽ നമ്മൾ എത്തിച്ചേരണമെന്നുള്ളതാണ് നമ്മുടെ രക്ഷിച്ച നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. അപ്പോൾ ഇന്ന് വീണ്ടും ജനിച്ച് നമ്മൾ എന്താകാൻ പാടില്ല? നമ്മൾ ലോകത്തോട് അനുരൂപരാകുന്നില്ല. നമ്മൾ ഓരോ ദിവസവും ക്രിസ്തുവിനോട് അനുരൂപരായിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ കാര്യം സന്ദേശം നിർത്താം. മൂന്നാമത്തെ കാര്യം നമ്മൾ റോമാലേഖനം 8:5 പിന്നെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പം ഇന്ന് നമ്മളുടെ സ്വഭാവം എന്താണ്? നമ്മൾ ആത്മസ്വഭാവമുള്ളവരാണ് അല്ലെങ്കിൽ ദിവ്യ സ്വഭാവമുള്ളവരാണ്. നമ്മൾ 2 പത്രോസ് 1:4 വായിക്കുന്നുണ്ട്, നാം ദിവ്യ അതിൻ്റെ ബി പാട്ടിൽ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളെന്നാണ്. നമ്മൾ ദിവ്യ സ്വഭാവമുള്ളവരാണ്. നമുക്ക് ആത്മാവിൻ്റെ ആ ഒരു ദിവ്യ സ്വഭാവമാണ് ദൈവം നമ്മളിലേക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ദൈവം ജീവനായിട്ട് വന്നെങ്കിൽ നമ്മുടെ സ്വഭാവം എന്തായിരിക്കണം? ജീവനില്ലാ സ്വഭാവം. ഞാൻ സാധാരണ പറയാറുണ്ട്, കാക്ക എവിടെ ചെന്നാലും കരയുന്നത് അമേരിക്ക പോയാലും അതിൻ്റെ കരച്ചിലും അതുപോലെയാണ്. പട്ടി എവിടെ പോയാലും അത് ചെല്ലായിക്കുന്നത് അത് നിലവിളിക്കുന്നത് ഒരുപോലെയാണ്. കഴുത എവിടെ പോയാലും അങ്ങനെയാണ്, സിംഹം കരിക്കുന്നത് ഒരുപോലെയാണ്. കാരണം അതൊക്കെ അവരുടെ ജീവനിൽ അടങ്ങിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ മനുഷ്യൻ എവിടെ പോയാലും അവൻ്റെ ജീവനിലാണ് അവൻ്റെ സ്വഭാവം. ഇതേപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ, ക്രിസ്തു നമ്മുടെ ജീവനായി വന്നിട്ടുണ്ടെങ്കിൽ, ആ ജീവനാൽ നമ്മൾ ജീവിക്കുമ്പോൾ ദിവ്യ സ്വഭാവം നമ്മളിൽ വെളിപ്പെടും. ഇന്ന് അതാണോ നമ്മൾ വെളിപ്പെടുന്നതെന്ന് നമ്മൾ നോക്കണ്ടേ. നമ്മൾ ദിവ്യ സ്വഭാവമുള്ളവരായിത്തീരണം. ഇത് വളരെ വിലപ്പെട്ട കാര്യമല്ലേ ദൈവമക്കളെ? ഇന്ന് നമ്മൾ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി ആ കർത്താവിൽ നമ്മൾ ഓരോ ദിവസവും വളരുന്ന അനുഭവമാണോ? കർത്താവിൻ്റെ ആ ദിവ്യ സ്വഭാവം നമ്മളിൽ വളരുന്നുണ്ടോ? നമുക്ക് മറ്റുള്ള കരുണ കാണിക്കാൻ കഴിയുന്നുണ്ടോ? ദയുള്ളവരായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ? യഥാർത്ഥമായും നമുക്ക് ആ സ്നേഹം പ്രകടമാക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് ദൈവം നമ്മളിന്ന് നോക്കുന്നത്. അപ്പം നമ്മൾ ദിവ്യ സ്വഭാവമുള്ളവരായി മാറണം. കർത്താവിൻ്റെ സ്വഭാവം നമ്മളിൽ കാണുന്നില്ലായെങ്കിൽ, നമ്മൾ നമുക്കറിയാമല്ലോ കൊളോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് നമ്മുടെ അന്വേഷണവും നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കണം. കൊളോസ് ലേഖനം 3 അതിൻ്റെ 1-2 ബാക്കി ഞാൻ വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നിരിക്കുന്നുവെങ്കിൽ, ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. കണ്ടോ, നമ്മുടെ ചിന്ത നമ്മുടെ അന്വേഷണം എപ്പോഴും ഉയരത്തിലുള്ളതായിരിക്കണം. കാരണം നാം ഉയരത്തിൽ നിന്നും ജനിച്ചവരാണ്, ഉയരത്തിൽ നിന്നുള്ള ജനനം പ്രാപിച്ചവരാണ്. വീണ്ടും ജനനം ഉയരത്തിൽ നിന്നുള്ള ജനനമാണ് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ജനനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ അന്വേഷണം ഉയരത്തിലെ കാര്യങ്ങളായിരിക്കണം അല്ലെങ്കിൽ നിത്യതയോട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണം. നമുക്കറിയാം ഈ ഭൂമി തകർന്ന് അല്ലെ കത്തി ഇല്ലാതാകാൻ പോകുന്നൊരു കാര്യമാണ്. അപ്പം നമ്മൾ ഈ ഭൂമിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ജഡത്തിൻ്റെ കാര്യങ്ങളോ ഒന്നും അല്ല നാം ചിന്തിക്കേണ്ടത്. പിന്നെയോ നിത്യതയിലെ കാര്യങ്ങളാണ്, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നിത്യതയിൽ നമുക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നറിയാവോ? നമ്മൾ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു എന്നല്ലേ ഫിലിപ്പിയർ 3:20 വായിക്കുന്നത്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്, നമ്മൾ ആ പിതാവിൻ്റെ മക്കളാണ്. അപ്പോൾ നമ്മുടെ ചിന്താഗതികൾ നമ്മുടെ അന്വേഷണങ്ങൾ ഇന്ന് സ്വർഗീയമാണോ? നമ്മൾ വീണ്ടും ജനിച്ചുവെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് നമ്മളെ ഉയർപ്പിച്ചു. നമ്മൾ എഫേസ്യർ 2:1 വായിക്കുന്നുണ്ട്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചതായി നമ്മെ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ചു. അതെ, നാം ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടത്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, നമ്മൾ സുവിശേഷം കേട്ട് പാപസംബന്ധമായി മരിച്ച് കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റവരാണ്. ആ സ്നാനത്തിൽ എന്ത് ചെയ്തു? നമ്മുടെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടു. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്, റോമർ 6:4, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് നമ്മളെല്ലാവരും എന്ത് ചെയ്തു? അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുക. നമ്മൾ ചിന്തിക്കണം,
ഇന്ന് ആ ജീവന്റെ പുതുക്കത്തിൽ നാം നടക്കുന്നുണ്ടോ? അത് വലിയൊരു കാര്യമാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ ഈ വചനങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ എൻ്റെ വീണ്ടും ജന്മം ശരിയോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇന്ന് എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഉയരങ്ങളിലുള്ളവയാണോ, സ്വർഗത്തിൻ്റെ കാര്യങ്ങളാണോ, നിത്യതയുടെ കാര്യങ്ങളാണോ, കർത്താവ് ഇരിക്കുന്നതുമായ പിതാവിൻ്റെ വലത്ഭാഗത്ത് ഇരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് സ്വർഗീയമായ കാര്യങ്ങളെ തന്നെയാണോ ഞാൻ ചിന്തിക്കുന്നത്, അതാണോ ഞാൻ അന്വേഷിക്കുന്നത്, അതാണോ ഞാൻ എൻ്റെ ലക്ഷ്യം? ഓ, എത്ര വലിയ കാര്യമാണ്. ഭൂമിയിലുള്ളതിനെയൊക്കെ ചപ്പെന്നും ചവർന്നും എണ്ണാൻ പ്രിയ പൗലോസിലേക്ക് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ഈ അന്ത്യകാലത്ത് അന്തിമ നിമിഷത്തിൽ ജീവിക്കുന്ന നമുക്ക് ഉയരങ്ങളിലെ ചിന്തയിലായിരിക്കാം. അത് തന്നെ നമുക്ക് അന്വേഷിക്കാം, അത് തന്നെ നമുക്ക് നേടാം. നിത്യതയിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ധനവാന്മാരായിരിക്കണം. അത് ഇവിടെ വെച്ച് തന്നെ ആ ധനം നമ്മൾ നേടണം. അതിനുള്ള അവസരമാണ് ഇപ്പോൾ. അപ്പോൾ വീണ്ടും ജനിച്ച ആ വ്യക്തിയുടെ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഒന്ന്, അവർ വിളിച്ചിട്ട് നടക്കുന്നു. രണ്ട്, അവർ ലോകത്തോട് അനുരൂപരാകുന്നില്ല. മൂന്ന്, ആത്മീയമായത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ അന്വേഷിക്കുന്നു. അതാണ് അവരുടെ ലക്ഷ്യം. അവർ ലോകത്തിൻ്റെ ആ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തരായിപ്പോയി. അവർക്കിന്ന് ലോകത്തെ നേടുവാനല്ല, ലോകത്തെ സ്ഥാനമാനങ്ങൾക്ക് പിന്നാലെയല്ല, ലോക മഹിമകളുടെ പിന്നാലെയല്ല, ജഡീക സുഖങ്ങളുടെ പിന്നാലെയല്ല, നിത്യതയ്ക്ക് വേണ്ടി ഇവയെല്ലാം ഒഴിഞ്ഞ് അവർ ഓടുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കണം. യഥാർത്ഥമായ ഞാൻ ജീവിതം ജനിച്ചതാണെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഇന്ന് കാണാൻ കഴിയുന്നുണ്ടോ? നിശ്ചയമായും പരിശോധിക്കുന്ന ദൈവമക്കളെ, തിരുവചനത്തിന് മാറ്റം വരുന്നില്ല. അതുകൊണ്ട് വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ നമുക്ക് വളരെ ഉറപ്പിക്കാം. ആ ശരിയായ നിർണയത്തിൽ, ആ ശരിയായ അനുഭവത്തിൽ മുന്നേറാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന് മഹത്വം ലഭിക്കട്ടെ. ആമേൻ.